ഓഫീസിലേക്ക് പോകുന്നവർക്കും സ്കൂളിലേക്ക് പോകുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുത്തു വിടാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത്. റവ കൊണ്ടുള്ള ഒരു ഊത്തപ്പം റെസിപ്പിയും തക്കാളി കൊണ്ടുള്ള ഒരു ചട്നിയുമാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. ഇത് രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്കും ഓഫീസിലൊക്കെ കൊടുത്തു വിടാനും നല്ല അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് റവയ്ക്ക് ഒരു കാൽ കപ്പോളം തൈരാണ് എടുത്തിട്ടുള്ളത്. പുളിയുള്ളതും ഇല്ലാത്തതും ഏതോ എടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കപ്പോളം വെള്ളവും സാധാ നോർമൽ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇത് മാറ്റി വെക്കുക. ഇത് നല്ല കട്ടിയായിട്ടുണ്ടാവും. അത് നമ്മൾ ദോശ ഊത്തപ്പം ചുടുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് കണക്കായ പരുവത്തിലാക്കിയിട്ട് ചുട്ടെടുക്കുക വേണ്ടത്. ഇത് നമ്മൾക്ക് കലക്കി വെച്ചിട്ട് കുറച്ച് സമയം അവിടെ മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഒരുപാട് ടൈമൊന്നും മാറ്റി വെക്കണ്ട. ആ ഒരു സമയത്ത് നമുക്ക് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അതിനിടയിൽ നമുക്ക് തക്കാളി ചട്നീൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പൊട്ടുകടലയും ഒരു 5 വറ്റൽമുളകും ഒരു 5-6 കുഞ്ഞുള്ളിയും കുറച്ച് ജീരകം ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴന്തിട്ടാകും, അതൊന്ന് റോസ്റ്റായിട്ടാകുമ്പം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞിട്ടാകുമ്പം നമുക്ക് ഇതിലേക്കൊരു 3 തക്കാളി വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതോളം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുക വേണ്ടിട്ട്. ആ പേസ്റ്റ് രൂപത്തിൽ, ചട്ടിയുടെ രൂപത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കാച്ചാ വേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് വറ്റൽമുളകും കടുകും ഇട്ടിട്ട് ഒന്ന് കാച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിട്ട്. പെട്ടെന്ന് അടിപൊളിയായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്നി റെഡിയായി. ഇനി നമുക്ക് ഊത്തപ്പം ചുടണമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്റർ കുറച്ച് ഉണ്ടാവുമല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് ഊത്തപ്പം, നമ്മൾ അരി കൊണ്ടൊക്കെ ഊത്തപ്പം ചുടുന്നില്ലേ, അതുപോലെ തന്നെ ഊത്തപ്പം റവ കൊണ്ട്, ഈ മാവ് കൊണ്ട് നമുക്ക് ഊത്തപ്പം ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ക്യാരറ്റും സവാളയും മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി കൊണ്ടുണ്ടാക്കുമ്പോൾ ഒരുപാട് പണിയെടുക്കണ്ടേ. മിക്സ് അരി വെള്ളത്തിൽ കുതിർക്കണം, അരച്ചെടുക്കണം. ഇത് ഒരു പണിയുമില്ല, അരക്കോ ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തോന്നുന്ന ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടോ. അടിപൊളി ടേസ്റ്റും ഉണ്ട് കേട്ടോ. മക്കളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായത്. സംഭവം ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ. ഇതല്ലേ നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടായത് കൊണ്ടുള്ള ഗുണം ഇതല്ലേ. ഒരുപാട് നമ്മൾക്ക് വെറൈറ്റി റെസിപ്പീസൊക്കെ ഷെയർ ആക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത സംഭവമാണ് കേട്ടോ. അടിപൊളി, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.